Hi friends, ellavarkum Aishumma Kitchen lekku veendum swagatham. Innu njan ivide tayyarakkan pogunnathu valare tasty aaya maduramulla maida vajiyanu. Maduramulla maida vaji ready aakkan aavashyamulla sadhanangal namukku kaanam. ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ 4 കോഴിമുട്ട 1 ഗ്ലാസ് റവ 2 ഗ്ലാസ് മൈദ 1/4 ഗ്ലാസ് പഞ്ചസാര എന്നീ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് തയ്യാറാക്കുന്നത് കാണാം ഇത് നമുക്ക് കലക്കി എടുത്താൽ മതിയാകും പക്ഷേ അതിനേക്കാൾ എളുപ്പം നമുക്ക് എല്ലാം കൂടി മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് ഒരു നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്സ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയി കിട്ടുമല്ലോ ഇതിലേക്ക് പഞ്ചസാരയും റവയും മൈദയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി 4 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് നല്ലതുപോലെ എല്ലാം കൂടി അരഞ്ഞ് കുഴമ്പൻ പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ കിട്ടിയാലാണ് ഇത് നമുക്ക് നല്ലതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേലൊന്ന് ടച്ച് ചെയ്യണേ ഇനി ഇത് മുഴുവൻ നമുക്കിതുപോലെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വളരെ രുചികരമായി നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മുട്ട നമ്മൾ അധികം ചേർത്തത് കൊണ്ട് തന്നെ നല്ല രുചിയാണ് ഇതിന് ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കാം അടിപൊളി മൈദ വജി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കേ താങ്ക് യു